എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഫിബിൻ ബിയോണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം എങ്ങനെ രുചികരമായി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 150 ഗ്രാം സേമിയ അല്പം നെയ്യിൽ വറുത്തെടുക്കാൻ പോവാണ്. എന്റെ കയ്യിലുള്ള സേമിയ ഓൾറെഡി വറുത്തതാണ്. എന്നാലും അത് പായസം ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോൾ ആ പായസത്തിന് നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വറുക്കുന്നത്. സേമിയ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി അതേ പാനിലേക്ക് കുറച്ച് പഞ്ചസാര അത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര ഇടുകയാണ്. ഇവിടെ ഞാനൊരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഇളക്കി ഇളക്കി കൊടുക്കുക. ആ ചൂട് തട്ടുമ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നതായിരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഏലക്കയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം അത് പഞ്ചസാര തന്നെ നന്നായിട്ടൊന്ന് അരത്ത് അതൊരു ലിക്വിഡ് പരുവത്തിലേക്ക് മാറുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ഈ പാൻ്റെ ചൂടിൽ വേണം പഞ്ചസാര അങ്ങനെ അരിത്ത് വരാനായിട്ട്. അതുപോലെ ഇത് ഒരുപാട് ഇത് പഞ്ചസാര ഇങ്ങനെ അരത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഡാർക്ക് കളറായി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ നിറവും സേമിയ പായസത്തിൻ്റെ ഒരു നിറത്തിനും വ്യത്യാസം ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ ഇങ്ങനെ കട്ട കെട്ടാനോ അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ഒരു പീസ് പീസ് ആ ഒരു പരുവത്തിലാകാനോ പാടില്ല. പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്, ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചവരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചവരി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. സേമിയ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രൈനെസ് ഒരു വെള്ളമൊക്കെ വറ്റി ചവരിയും സേമിയകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കുറുകി പരുവത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാല് ഒഴിച്ചു കൊടുക്കുക. ഈ പാലില് ഈ സേമിയ പാലില് കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. ഇത് ചെറിയ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തുവരും. ഇത് സേമിയ പായസമാണ്, ഏത് പായസമാണെങ്കിലും അത് അടുക്കി പിടിച്ച് കട്ട കെട്ടാതിരിക്കാൻ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ചെറിയ തീയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ പായസത്തിലെ സേമിയയും ചവരിയൊക്കെ എല്ലാം കൂടെ ഒരു നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. സേമിയ ഒട്ടും കട്ട കെട്ടിയിട്ടില്ല, നല്ല രീതിയിലുള്ള പായസമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയുടെ ഫ്രഷ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മിക്സ് ചെയ്യുക. മിൽക്ക് പൗഡറൊന്നും അല്ല, തേങ്ങാപ്പാൽ തന്നെയാണ്. തേങ്ങ ചിരകിയിട്ട് അത് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വലിയ ജാറിൽ അരച്ചെടുത്തതാണ്. ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഒരു കെമിക്കലോ അല്ലെങ്കിൽ നാച്ചുറൽ അല്ലാതായിട്ടുള്ള ഒരു കാര്യവും ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, തിളക്കാൻ പാടില്ല. പായസം നന്നായിട്ട് റെഡിയായതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ ഒന്ന് ചൂടാകുക, ആ ഒരു രീതിയിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ഒരിത്തിരി മധുരത്തിൻ്റെ കുറവുണ്ട്. നേരത്തെ ഞാൻ ചേർത്ത പഞ്ചസാര മറ്റേ കാരമലൈസ് ചെയ്ത അതിനേക്കാൾ കുറച്ചുകൂടി മധുരം വേണം. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് കൂടെ പഞ്ചസാര എന്നെ ചേർക്കും. അപ്പം മൊത്തം നമുക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിന് വേണ്ടിയിട്ട് ആയത്. ഇപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും താളിച്ചൊഴിക്കാൻ പോവുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും അതിനകത്ത് വറുത്തിടാന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. ഇതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ കൂടെ ചേർക്കുക. ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമ്മൾ ഈ പായസത്തിലേക്ക് ഒഴിക്കുക. ഇപ്പം
നമ്മുടെ സേമിയ പായസം തേങ്ങാപ്പാൽ ചേർത്ത് സ്വാദിഷ്ടമായ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ഓൾ എന്ന ഒരു ബട്ടൺ ഉണ്ട്, അതുകൊണ്ട് പ്രസ് ചെയ്യുക. താങ്ക് യു.